നമസ്കാരം, ഞാൻ ബിബിൻ. ന്യൂ ബിഗിനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ വി കൃഷ്ണവാര്യരുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആഫ്രിക്ക എന്ന കവിത നമുക്കൊന്ന് നോക്കാം. കവി കടൽക്കരയിൽ നിൽക്കുകയാണ്. അവിടെ സന്ധ്യാശോഭമാച്ച ആകാശത്തിൽ കർക്കടക കരിമേഘത്തിന്റെ ഇരമ്പൽ കവി കാണുന്നു. അങ്ങനെ തിരമാലകൾ വന്ന് കരയിലേക്ക് നീർപ്പാമ്പുകൾ പോലെ കൊത്തിയിടുന്നതും കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ കവിയുടെ മനസ്സിലേക്ക് ആഫ്രിക്കയുടെ ചിന്തകളും ആഫ്രിക്കയുടെ ചിത്രങ്ങളും കവിയുടെ മനസ്സിലേക്ക് എത്തുകയാണ്. മരുമൃഗതൃഷ്ണയിൽ അതിദൂരസ്ഥിത നഗര തടാകോദ്യാനാദികൾ പോൽ, അരിയ സമാധിയിൽ യോഗി മനസ്സിൽ ഭൂതഭവിഷ്യ ജന്മാവലി പോലെ, മസ്തിഷ്കത്തിൽ സംഭ്രാന്തികൾ പോലെ, ഒരു വേവലാതി പോലെ തിരകളിലും ആകാശത്തിലും കവി അത്ഭുതകരമായ ഒരു ദൃശ്യം കാണുന്നത് പോലെ ആഫ്രിക്കയെ നേരിൽ കാണുന്ന ഒരു അനുഭവം കവിക്കുണ്ടാവുകയാണ്. അങ്ങനെ കവിയുടെ മനസ്സിൽ കവി കാണുന്നു കാടുകൾ, അവയിൽ തുള്ളുന്ന പുള്ളിപ്പുലികൾ, പരന്ന കായലിൽ ഇളകാതൊഴുകുന്ന മഞ്ഞ കരി നിറമുള്ള മുതലത്തലകൾ, ചളിവെള്ളത്തിൽ അനങ്ങുന്ന പാറകൾ പോലെയുള്ള ഹിപ്പോപൊട്ടാമസുകൾ, നല്ല കൊമ്പുകൾ വളർന്നു നിൽക്കുന്ന വനമഹിഷങ്ങൾ, കാട്ടുപൂത്തുകൾ, കഴുത്തും കാലും നീണ്ടിട്ടുള്ള ജിറാഫുകൾ, ഇവയെല്ലാം കവിയുടെ മനസ്സിൽ തെളിയുന്നു. ഒരു കൈയാൽ വാളി പിടിച്ചിട്ട് അപരകരത്തിലെ വാളാൽ സിംഹത്തല കൊയ്യുന്ന മസായികൾ, കിഴക്കേ ആഫ്രിക്കയിലെ വീരവർഗമാണ് മസായികൾ. അവർ ഇടയന്മാരാണ്. ഇവിടെ ഒരു ഭാഗത്ത് സിംഹത്തല കൊയ്യുന്ന ശൗര്യം, മറ്റൊരു ഭാഗത്ത് പുലിക്കളമേക്കുന്ന ശാന്തത, രണ്ടും സമന്വയിച്ചിരിക്കുന്നു. അതേപോലെ പൊക്കം ഒരേരടിയാർന്ന ഭയങ്കരമായിട്ടുള്ള തൂസികൾ, അവരെറിയുന്ന കുന്തം തൂസികൾ, ബെൽജിയൻ കോങ്കോവിന്റെ വടക്ക് താമസിക്കുന്ന ആഫ്രിക്കൻ യോധ്യവർഗമായിട്ടുള്ള തൂസികളും അവരുടെ കുന്തമെറിയുന്നതിൻ്റെ നൃത്തക്കലവികളും കവിയുടെ ഓർക്കുന്നു. ഇടമുറിയാതെ മുട്ടുന്ന ചെണ്ടയുടേതാം താളം പോലെ ഒട്ടും മാറാത്ത ഒരു പുരാതന കാനന ജീവിതമാണ് ആഫ്രിക്കയിൽ കാണുന്നത്. സീബ്രകൾ മേഞ്ഞു നിൽക്കുന്ന പുൽമേടുകളും ഗഹനവനവും അവിടെയുണ്ട്. അങ്ങ് മൊറോക്കോ തൊട്ട് മുനമ്പോളം 20 കോടി മനുഷ്യന്മാരുടെ മനസ്സിൽ പകയും തീയുമാണുള്ളത്. അത് മിന്നൽ പിണറുകളിൽ കവി ദർശിക്കുകയാണ്, കവി കാണുകയാണ്. ആഫ്രിക്ക അഖില വസുന്ധരയാണ്. ആഫ്രിക്കയിൽ കൽക്കരി, ചെമ്പ്, ഇരുമ്പ്, സ്വർണം, വൈരം, പ്ലാറ്റിനം, ഈയം, ഉറേനിയം, അരി, ഗോതമ്പ്, കൊക്കോ, നൈസൽ, ഇങ്ങനെ ഇവയെല്ലാം കൊണ്ടും സമ്പന്നമാണ് ആഫ്രിക്ക. എങ്കിലും ഇവയെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും ആഫ്രിക്കയിലെ ജനങ്ങളെ, ആഫ്രിക്കക്കാരെ തുണയ്ക്കാൻ എത്തുന്നില്ല. അടിമകളെങ്കിലും ആളുകൾ, സുൽത്താൻ, പാഷയും അവിടെ സുളുവും പിക്മിയും, ഉടമകൾ പുറമേ നിന്നും അണഞ്ഞവർ, വെൺതൊലിയാർന്നവർ 50 ലക്ഷം. അവിടെയുള്ള തെക്കേ ആഫ്രിക്കയിലെ നീഗ്രോ വർഗമായിട്ടുള്ള സുളുവും പിക്മി മധ്യാഫ്രിക്കയിലെ ഒരു അപരിഷ്കൃത വർഗമാണ് പിക്മി. ഇവരെ എല്ലാവരും ഉടമകളാക്കി വെച്ച് ഉടമകൾ പുറമേ നിന്നും അണഞ്ഞ വെൺതൊലി ആർന്നിട്ടുള്ള വെള്ളക്കാർ ഇവരെ എല്ലാവരെയും അടിമകളാക്കി വെച്ചിരിക്കുന്നു. ആഫ്രിക്കയിലെ ജനങ്ങളെ അറിവറ്റവരായി അവർ മാറുന്നു. അവർക്ക് സേസേയിച്ച പരത്തുന്ന മാരകമായ മയക്കരോഗവും അഗ്നിവിസർപ്പവും കുഷ്ഠവും വന്ന് അവരാകെ തളർന്നു പോയിരിക്കുന്നു. അവരെ എല്ലാം ഭരിക്കുന്നത് ഈ വെൺതൊലി ആർന്നിട്ടുള്ള ഈ വെള്ളക്കാരാണ്. 50 ലക്ഷം വരുന്ന വെള്ളക്കാരാണ് ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലത്തിന്റെ ഭീകരത ഈ വരികളിൽ തെളിയുന്നത് നോക്കുക. കുടലിൽ കൃമികുല മാല അവശിഷ്ടരാണ് അവർ. കുടലിൽ പട്ടിണി കൊണ്ട് അവരുടെ ഉടലെല്ലാം എല്ലുപോലെയായിരിക്കുന്നു. ഭക്ഷണമെല്ലാം കിട്ടാത്ത ഒരവസ്ഥ അവിടെ സംജാതമായിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരവസരത്തിൽ നീലപ്പുഴയുടെ ചളിയണി മണലിൽ പൊൻകരയിങ്കൽ ക്വാമേൻ ക്രൂമ ഇംഗ്ലീഷ് രാജ്യത്തിലുണ്ടായിരുന്ന ഗോൾഡ് കോസ്റ്റ് കോളനിയിലെ പ്രധാനമന്ത്രിയായിരുന്നു ക്വാമേൻ ക്രൂമ. അദ്ദേഹം വളരെ കാലം ജയിലിലായിരുന്നു. അദ്ദേഹം ചരിത്രം സൃഷ്ടിക്കുന്നു. ആ നേതാവിന്റെ പോരാട്ടങ്ങളെ കവിയുടെ ഓർക്കുന്നു, കവിയുടെ സ്മരിക്കുന്നു. അതേപോലെ കെനിയയിൽ ഉച്ചിട ദീപ്തി എഴുന്നൊരു
കുന്തം ജോമോ കെനിയാത്ത കെനിയയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം ജ്വലിക്കുന്ന കുന്തം എന്നാണ്. കെനിയയിൽ ആ ഉജ്ജ്വലതിരുത്തിയിരുന്ന കുന്തം ജയിലിൻ കൽച്ചുമർച്ചൂരിനെ കുനിയിൽ എന്തത് ചൂടും വെട്ടവും ഇന്നും നാട്ടാർ കേൾക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെ ഇവിടെ സ്മരിക്കുന്നു. പിന്നീട് 19th century ആഫ്രിക്കയിൽ മാർഗദർശനം പര്യടനം നടത്തിയിരുന്ന പ്രസിദ്ധ മിഷനറി ആയിരുന്ന ഡേവിഡ് ലിവിംഗ്സ്റ്റണെ ഓർമ്മിക്കുന്നു. ഡേവിഡ് ലിവിംഗ്സ്റ്റൺ പറഞ്ഞുകൊടുത്ത വിദ്യ, അതിലൂടെ ആളുകൾ വായിച്ചറിഞ്ഞതാണ് മർത്യന്മാർ നടത്തിയ സ്വാതന്ത്ര്യങ്ങളെ, അവ കൈപ്പറ്റാൻ ആളുകൾ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെ, ശാസ്ത്രം നേടിയിട്ടുള്ള മനുഷ്യന്മാരുടെ വിജയങ്ങളെ, ഇതെല്ലാം അവർ അറിഞ്ഞത് ലിവിംഗ്സ്റ്റൺ നൽകിയ വിദ്യയിലൂടെയാണ്. കൊടിയ മലാന്റെ നിഴൽപ്പാടെ തിരുൾ മുറ്റിയ ഭൂവിൻ നാളിലൊരംശം കഠിന നിരാശാ പ്രതികാര പൊരിയൂതി വളർത്തുകിൽ എന്താശ്ചര്യം. മലാന്റെ തെക്കേ ആഫ്രിക്കയിലെ വർണ്ണവിവേചന പ്രവാചകനായിരുന്നു ആയിരുന്ന പ്രധാനമന്ത്രിയാണ് മലാൻ. അപ്പോൾ അദ്ദേഹം ഈ വർണ്ണവിവേചനമെല്ലാം നടത്തിയിരുന്ന ആ ഒരു കാലത്ത് ഭൂവിന്റെ നാളിലൊരംശം അവിടെ പ്രതികാര പൊരി, അതായത് ആളുകളുടെ പ്രതികാരത്തിനുള്ള ആ ഒരു മോഹം, അതൊരു പൊരി ഊതി വളർത്തുകിൽ അത് ഊതി അതൊരു വലിയ പോരാട്ടമായി മാറിയാൽ അതിലെന്താണ് ആശ്ചര്യം എന്ന് കവി ചോദിക്കുന്നു. കോങ്കോ, കോങ്കോയിൽ ബെൽജിയൻ അപരനെ കണ്ട് ആളുകൾ നടുങ്ങിപ്പോകുന്നു. അങ്ങനെ പുറമേ നിന്ന് വന്നവർ അവരെ അടിമകളാക്കി നടുക്കി വെച്ചിരിക്കുന്ന ഒരു ഭീകരമായ കാഴ്ചയാണ് ആഫ്രിക്കയിൽ കാണാൻ സാധിക്കുന്നത്. അവിടെയുള്ള ആളുകൾ ബസ്സിൽ കയറാൻ, സ്കൂളിൽ ചേരാൻ, വഴിയിൽ കൂടി നടക്കാൻ, നെറ്റിയിൽ വായിച്ച വീർപ്പിന്, അവർ പണിയെടുത്തതിന്, കൂലി ലഭിക്കാൻ, വീടുകൾ പണിയാൻ, പാടത്ത് ഒഴുവാൻ, പ്രണയം അടുപ്പിച്ച ശരീരങ്ങളെ ആത്മാവെ ശാശ്വതമാക്കാൻ, ഇതിനൊക്കെയായി അവർ പൊരുതുകയാണ്. അങ്ങനെ പൊരുതുന്നവരുടെ ശക്തികൾ അവിടെ ചേർന്ന് അവർ പടർന്നുയരുകയാണ്. ശരിക്കും ഒരു യുദ്ധം തന്നെ അവിടെ നടക്കുന്നു. ഇവരെല്ലാവരും ഇവരെ അടിച്ചമർത്തുന്നതിനെതിരെ, ആഫ്രിക്കക്കാരെ അടിച്ചമർത്തുന്നതിനെതിരെ, അവർ വെള്ളക്കാർക്കെതിരെ അവരൊരു പോരാട്ടം തന്നെ നടത്തുകയാണ്. വെള്ളക്കാർ തോക്കുകൾ കൊണ്ടും നിയമം കൊണ്ടും ചുറ്റും ഇരുമ്പഴി നാട്ടി, പക്ഷേ ബന്ധിതരായിരുന്നവർ ഇപ്പുറമെത്തി വളഞ്ഞാർക്കുന്നു, പല്ലുകൾ കൈകൾ ഞെരിഞ്ഞിടുന്നു. അവരതാ പോരാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവരെ അടിച്ചമർത്തിയ അവസ്ഥയിൽ നിന്നും അവരിതാ ഉണർന്നിരിക്കുന്നു. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഉണർവ് നേടാനായി അവർ പൊരുതാൻ തുടങ്ങിയിരിക്കുന്നു. നീ ഉണരാവൂ വസ്തേ, നിന്നുടെ മക്കൾ വെളിച്ചത്തെ പുണരാവൂ, പൂർസുഖത്തിന് വഴി തെളിയാവൂ, ഭൂമധ്യത്തിലെ രേഖയിൽ നെടുക. ആഫ്രിക്കയിൽ സുഖമുണ്ടാവണം, ആഫ്രിക്കയിൽ സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഉണ്ടാവണമെന്ന് കവി ഇവിടെ ആഗ്രഹിക്കുകയാണ്. എങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ എങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുക തന്റെ പുറത്താകുന്നു. എങ്ങെഴുന്നേൽപ്പാൻ പിഴയും മനുഷ്യൻ അവിടെ ജീവിച്ചിടുന്നു ഞാൻ, ഇന്ന് ആഫ്രിക്കയിൽ എന്നാട് അവളുടെ ദുഃഖത്താലെ ഞാൻ കരയുന്നു. എവിടെയാണ് മനുഷ്യ ചങ്ങല കൈകളിലുള്ളത്? എന്റെ കൈകൾ നോവുന്നു. ഇവിടെ ഒരു തന്മയീ ഭാവമാണ് കാണുന്നത്. നോവുള്ള വേദന അനുഭവിക്കുന്ന മനുഷ്യൻ അവൻ ഞാൻ കൂടെയാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക്, ആഫ്രിക്ക എന്റെ കൂടി നാടാണ് എന്ന ഒരു തന്മയീ ഭാവത്തിലേക്ക് കവി ഇവിടെ എത്തുന്നു. ഇവിടെ പറയുകയാണെങ്കിൽ ഇതൊരു തരം തന്മയീ ഭാവമാണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു വലിയ ബോധം. ആദ്യമൊക്കെ ആഫ്രിക്ക എന്ന കവിത വായിച്ചപ്പോൾ എനിക്കിതിലെ ആശയങ്ങൾ വളരെ വിരസമായാണ് തോന്നിയത്. ഇതൊന്ന് അത്ര രസമുള്ള കവിതയായിട്ടോ അല്ലെങ്കിൽ അത്ര ഒരു നല്ല കവിതയായിട്ടോ തോന്നിയില്ല. പക്ഷെ പിന്നീട് ഈ കവിതയിലൂടെ ഒന്ന് നോക്കിയപ്പോഴും ഈ കവിതയുടെ ആശയങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴുമാണ് എത്ര മികച്ചൊരു കവിതയാണ് ആഫ്രിക്ക എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. പ്രത്യേകിച്ച് ഈ വരികൾ, ഈ വരികളൊരു താദാത്മ്യത്തെ, അതായത് ദേശീയതയ്ക്ക് അതീതമായിട്ടുള്ള മനുഷ്യ സ്നേഹത്തെ പ്രകടമാക്കുന്ന ഈ വരികൾ അത് ഉയർത്തിപ്പിടിക്കുന്നു. അത്ര മനോഹരമായിട്ടുള്ള, എപ്പോഴും നമ്മൾ പറയേണ്ട, നമ്മുടെ മലയാളത്തിലെ ഒരു നാഴികക്കല്ലായിട്ടുള്ള ഒരു കവിതയാണ് ശ്രീ എൻ വി കൃഷ്ണവാര്യരുടെ ആഫ്രിക്ക. മങ്ങി കരിയും കാടും നാടും, കണ്ണുകൾ അകലെ കാണാതായി തിര പൊങ്ങി പിൻവാങ്ങുകയാണെന്നാൽ ഹൃദയം സ്വസ്ഥം ശാന്തബലിഷ്ടം. എവിടെയാണോ ഒരാൾ ഉയരാൻ വേണ്ടി നോക്കുന്നത്, അനീതിക്കെതിരായി തലപൊക്കുന്നത്, അവിടെ ഞാൻ വിജയിക്കുന്നു. അങ്ങനെ തലപൊക്കുന്നവർ എന്റെ കൂടി ആളുകളാണ്, ഞാൻ തന്നെയാണവൻ എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ കവിത അവസാനിക്കുന്നു.